ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു കമ്പ്യൂട്ടർ സയൻസ് ക്ലാസ്. അപ്പോൾ നമ്മൾ ഇന്ന് അഞ്ചാമത്തെ വീഡിയോ ആണ്. ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ ലെസൻ്റെ അഞ്ചാമത്തെ വീഡിയോ ആണ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളാണ് അൽഗോരിതംസ് ആണ്. അതായത് അൽഗോരിതം ടു പെർഫോം ക്യൂ ഇൻസേർഷൻ, അൽഗോരിതം ടു പെർഫോം ക്യൂ ഡെലീഷൻ, ദെൻ സർക്കുലർ ക്യൂ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റും കൂടി. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ എന്തായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നത്? ക്യൂ എന്താണെന്ന് കണ്ടു അല്ലേ. വാട്ട് ഈസ് ക്യൂ എന്ന് കണ്ടു. ദെൻ ക്യൂവിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. ക്യൂവിൽ വരുന്ന രണ്ട് ഓപ്പറേഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ക്യൂ എന്താണെന്ന് നമുക്ക് മനസ്സിലായി, അതെങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്യൂ ഇംപ്ലിമെൻറ്റേഷനിൽ നമ്മൾ പറയാത്തൊരു മൂന്ന് പോയിൻറ്റും കൂടി ഇവിടെ നമ്മൾ പറയാണ്. ഓക്കെ, ദെൻ ക്യൂ എന്താണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഒരു കളക്ഷൻ ഓഫ് എലമെൻസ് ആണ്, ദാറ്റ് മീൻസ് പർട്ടിക്കുലർ വേ ഓഫ് ഓർഗനൈസിങ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു ക്യൂവിന് നമ്മൾ പർട്ടിക്കുലർ വേയിലാണ് ഓർഗനൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമുക്ക് നോർമൽ കേസ് ക്യൂവിൽ അറിയാം. എങ്ങനെയായിരുന്നു ക്യൂവിലേക്ക് എലമെൻസിന് ആഡ് ചെയ്യുന്നത്? എന്താ റയർ എൻഡിൽ കൂടെ അല്ലേ. അതായത് ക്യൂവിന് രണ്ട് എൻഡ് പോയിൻറ്സ് ഉണ്ടെന്ന് പറഞ്ഞു. എലമെൻസിന് ആഡ് ചെയ്യുന്നത് റയർ എൻഡിൽ കൂടെ, ദെൻ ക്യൂവിൽ നിന്ന് എലമെൻസിനെ റിമൂവ് ചെയ്യുന്നത് ഫ്രണ്ട് എൻഡിൽ കൂടെ. ഓക്കെ, ആ റേ വെച്ചിട്ടാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയാത്തൊരു മൂന്ന് കാര്യങ്ങൾ പറയുകയാണ്. നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യൂ എംറ്റി ആയ കേസിൽ, അതായത് ക്യൂവിൽ ഇപ്പോൾ ഒറ്റ എലമെൻസ് ഇല്ല എന്ന് വിചാരിക്കുക അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫ്രണ്ടും റയറും മൈനസ് വൺ ആയിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, ക്യൂവിൽ എലമെൻസ് ഇല്ല അല്ലേ. അപ്പോൾ പിന്നെ എന്താ, ഫ്രണ്ടും റയറും നമ്മൾ മൈനസ് വൺ ആയിട്ട് ഓൾറെഡി സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ, ഫസ്റ്റ് അതായത് എം ടി ആയിരിക്കുന്ന ഒരു ക്യൂവിലേക്ക് നമ്മളെന്താ ഫസ്റ്റ് ഒരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇൻസേർട്ട് ചെയ്യുന്നത് ഏതിൽ കൂടിയാണ് നമ്മൾ പറഞ്ഞു? റയറിൽ കൂടെ അല്ലേ. അപ്പോൾ അങ്ങനെ ഇൻസേർട്ട് റയർ എൻഡിൽ കൂടെ നമ്മൾ ഇൻസേർട്ട് ചെയ്തപ്പോൾ ഫ്രണ്ടും റയറും എന്താക്കി സെറ്റ് ചെയ്യണം? സീറോ ആക്കി സെറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് എം ടി ആയിരുന്നു ക്യൂ അല്ലേ. എം ടി ആയിരുന്നപ്പോൾ എന്തായിരുന്നു? നമ്മൾ ഫ്രണ്ടും റയറും മൈനസ് വൺ ആയിട്ടായിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ എന്താക്കിയോ, എം ടി ആയ ക്യൂവിലേക്ക് ഫസ്റ്റ് എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യുകയാണ് റയർ എൻഡിൽ കൂടെ അല്ലേ. അപ്പോൾ നമുക്ക് എന്താ, ഫ്രണ്ടിനെ റയറിനെ സീറോ ആക്കി സെറ്റ് ചെയ്യണം. വേണ്ട, മൈനസ് വൺ ആയിരുന്നത് എന്താവണം? റയർ എൻഡ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താ, ഓരോ പ്രാവശ്യം ഇൻസേർട്ട് ചെയ്യുമ്പോഴും റയറിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ മൈനസ് വണ്ണിൽ നിന്ന് എന്താ റയറിൻ്റെ വാല്യൂ സീറോ ആവും അല്ലേ. അതേപോലെ തന്നെ എന്ത് വേണം, ഫ്രണ്ടിനെ നമ്മൾ എന്താ സീറോ ആക്കി വെക്കണം. ഓക്കെ, ദെൻ ഇനി നമ്മൾ ഓരോ എലമെൻറ്റിനും ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ഇൻസേർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക ക്യൂവിലേക്ക് അല്ലേ. ഏത് എൻഡിൽ കൂടെ? റയർ എൻഡിൽ കൂടെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഓരോ പ്രാവശ്യം റയർ എൻഡിനെ ഇൻക്രിമെൻറ്റഡ് ബൈ വൺ ചെയ്യണം. അതായത് നെക്സ്റ്റ് പൊസിഷനിലേക്ക് മാറ്റണം അല്ലേ. എന്നാലല്ലേ നമ്മൾ ഓരോ ക്യൂവിൽ ഓരോ എലമെൻ്റ് ആഡ് ചെയ്യുമ്പോഴും എന്താ അല്ലേ, നമ്മൾ ഓരോ പൊസിഷനിലാണ് വന്ന് നിൽക്കണം, ഒന്നിൻ്റെ പുറകെ ഒന്നൊന്നായിട്ട് അല്ലേ ഇൻസേർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ റയർ എൻഡിനെ ഓരോ എലമെൻറ്റും ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇൻക്രിമെൻറ്റഡ് ബൈ വൺ ചെയ്യണം. ഓക്കെ, ഈ മൂന്ന് പോയിൻ്റാണ് നമ്മളിവിടെ പറയുന്നത്. ഇനി ഇവിടെ പിക്ചർ നോക്കാം. നമ്മൾ പറഞ്ഞ എന്താ, ക്യൂ എം ടി ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടും റയറും മൈനസ് വൺ ആയിട്ട് സെറ്റ് ചെയ്യുന്നു അല്ലേ. നമുക്ക് കാണാം എന്താ ഒരു ക്യൂ എന്ന് പറഞ്ഞ ഒരു കൺസ്, ദാറ്റ് മീൻസ് ഒറ്റ എലമെൻസ് ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫ്രണ്ടും റയറും മൈനസ് വൺ ആയിട്ട് വെച്ചു. ദെൻ ഇനി ക്യൂ ഫുൾ ആവുന്ന ഒരു കേസും കൂടി ഇവിടെ പറയുകയാണ്. ക്യൂ ഫുള്ളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ മീൻ ചെയ്യുന്നത്? ഇവിടെ കാണാം അല്ലേ, നമുക്ക് ആ ഇതിലെല്ലാ പൊസിഷനിലും എന്താ എലമെൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഫ്രണ്ട് സീറോ എന്ന് പറഞ്ഞ പൊസിഷനിലാണ് നിൽക്കുന്നത്. റയറിന് എന്ത് ചെയ്തു? നമ്മൾ ഓരോ എലമെൻറ്റും ഇൻസേർട്ട് ചെയ്യുന്നതിനനുസരിച്ച് റയർ ഇൻക്രിമെൻറ്റ് ചെയ്ത് അറയുടെ മാക്സിമം വരെ എത്തി അല്ലേ. അപ്പോഴാണ് നമ്മൾ എന്ത് ക്യൂ ഫുള്ളാന്ന് പറഞ്ഞത്. അതായത് റയർ മാക്സിമത്തിലേക്ക് എത്തി, അറയുടെ മാക്സിമം സൈസിലേക്ക് എത്തി. ഇനി നമുക്ക് എന്താ ഇൻസേർട്ട് ചെയ്യാൻ സ്ഥലമില്ല അല്ലേ. അപ്പോൾ എന്താ, നമുക്ക് റയർ മാക്സിമത്തിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ക്യൂ ഫുള്ളാന്ന് പറയാം. ഓക്കെ, ഈ അൽഗോരിതം ക്യൂവിൻ്റെ അൽഗോരിതംസ് പറയുമ്പോൾ ഇനി ഈ രണ്ട് കേസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊന്ന് പിക്ചർ വെച്ചിട്ട് പറഞ്ഞു തന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഫസ്റ്റ് പോയിന്റിലേക്ക്, ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അൽഗോരിതം ടു പെർഫോം ഇൻസേർഷൻ ഓപ്പറേഷൻ അല്ലേ. അപ്പോൾ ക്യൂ എന്താണെന്ന് പറഞ്ഞു. ക്യൂവിനെ എൻ്റെ രണ്ട് ഓപ്പറേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ ഇൻസേർഷൻ ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻസേർഷൻ ഓപ്പറേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു റയർ എൻഡിൽ കൂടെ ഇൻസേർട്ട് ചെയ്യുന്നു അല്ലേ. ദെൻ ഓരോ പ്രാവശ്യം റയർ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. ദെൻ എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ കറക്റ്റ് ഏതാണോ ആ റയറിൻ്റെ പൊസിഷൻ അതിലേക്ക് നമ്മൾ ആ ന്യൂ ഡാറ്റേനെ ഇൻസേർട്ട് ചെയ്യുന്നു. ദെൻ അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞപ്പോൾ ഒരു കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യൂ ഓവർ ഫ്ലോ അല്ലേ. ഓക്കെ, എന്തായിരുന്നു അത്? ക്യൂ ഓവർ ഫ്ലോ, അതായത് ഫുള്ളായിരിക്കുന്ന ഒരു ക്യൂവിലേക്ക് നമ്മൾ വീണ്ടും ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ അവിടെ ഒരു ഇമ്പോസിബിൾ സിറ്റുവേഷൻ ആണത് അല്ലേ. നമുക്ക് അവിടെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് സിറ്റുവേഷൻ ഈസ് കോൾഡ് അണ്ടർ ഫ്ലോ. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻസേർഷൻ്റെ അൽഗോരിതമാണ് പറയുന്നത്. അപ്പോൾ അൽഗോരിതം എന്താണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുന്നത് അല്ലേ. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിൻ്റെ ഉള്ളിൽ എഴുതുന്ന ഒരുപാട് സ്റ്റെപ്പുകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് അൽഗോരിതംസ് എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ അൽഗോരിതംസിൽ നമ്മൾ എന്ത്, അതിൽ കുറേ വേരിയബിൾസ് നമ്മൾ യൂസ് ചെയ്യും അല്ലേ. ആ വേരിയബിൾസ് എന്താണെന്ന് നമ്മൾ മുന്നേ ഒന്ന് ഡിഫൈൻ ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത്. ഇനി അപ്പോൾ ഇൻസേർഷൻ്റെ അൽഗോരിതം നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൽഗോരിതത്തിൽ ക്യൂ ഓഫ് എൻ എന്ന് പറഞ്ഞ കണ്ടിട്ടുണ്ടായിരിക്കും. ക്യൂ ഓഫ് എൻ എന്ന് പറഞ്ഞൊരു അറേ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ക്യൂ എന്ത് വെച്ചിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു?
ക്യൂ അറേ വെച്ചിട്ടാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളിവിടെ ഒരു അറേ വേണം നമുക്ക്, അതിൻ്റെ നെയിമാണ് എന്ത്, ക്യൂ എന്ന് പറഞ്ഞത് അതിൻ്റെ നെയിം. ദെൻ എൻ എന്ന് വെച്ചാൽ എന്താ, എൻ ഈസ് ദ മാക്സിമം സൈസ് ഓഫ് ദ അറേ, അതായത് ആ അറേയിൽ കൊള്ളണ മാക്സിമം എലമെൻസിനെയാണ് നമ്മൾ എൻ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് രണ്ട് വേരിയബിൾസ് ആണ് എന്ത്, ഫ്രണ്ട് ആൻഡ് റിയർ. നമുക്കറിയാം അല്ലേ ഫ്രണ്ട് റിയർ എന്തിനാന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ നമുക്ക് എന്ത് അൽഗോരിതത്തിൽ നമുക്ക് എന്ത് വേണം, ഈ ഫ്രണ്ട് ആൻഡ് റിയർ എന്ന് പറഞ്ഞ രണ്ട് വേരിയബിൾസ് വേണം. എന്തിനു വേണ്ടിയിട്ടാ, ഫ്രണ്ടിനെയും റിയറിനെയും കീപ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ഓരോ പ്രാവശ്യം ഡെലീറ്റ് ചെയ്യുമ്പോഴും എന്താ, ഫ്രണ്ടിൽ കൂടിയാണ് ഡെലീറ്റ് ചെയ്യുന്നത്, ഇൻസേർട്ട് ചെയ്യുമ്പോൾ റിയറിൽ കൂടിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഫ്രണ്ടും റിയറും എന്ന് പറഞ്ഞ വേരിയബിൾസ് വേണം. എന്തിന്, നമുക്ക് ഫ്രണ്ട് ആൻഡ് റിയറിനെ ക്യൂവിൻ്റെ കൺസെപ്റ്റിൽ വരുന്ന ഫ്രണ്ടിനെയും റിയറിനെയും കീപ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ വി ഐ എൽ എന്ന് പറഞ്ഞാൽ അഗെയിൻ ഒരു വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വി ഐ എൽ എന്ന് പറഞ്ഞത് അതെന്താ, ദാറ്റ് ഈസ് ദ ന്യൂ ഡാറ്റ ദാറ്റ് ഈസ് ടു ബി ഇൻസേർട്ടഡ് ഇൻ ടു ദ ക്യൂ, ക്യൂവിലേക്ക് പുതുതായി ഇൻസേർട്ട് ചെയ്യുന്ന ഡാറ്റ, അതിനെ നമ്മൾ എന്താ വി ഐ എൽ എന്ന് പറഞ്ഞ വേരിയബിളിൽ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനിയാണ് നമ്മൾ എന്ത് അൽഗോരിതത്തിൻ്റെ സ്റ്റെപ്സുകൾ പറയാൻ പോണത്. അപ്പോൾ അൽഗോരിതത്തിൻ്റെ സ്റ്റെപ്സ് നോക്കാം. അതായത് ഫസ്റ്റ് സ്റ്റാർട്ടാണ് അല്ലേ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ടാണ്, ദെൻ എന്തായാലും കണ്ടീഷൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ, ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത് ഇഫ് റയർ ഈക്വൽ ടു മൈനസ് വൺ. അതായത് റയർ എന്ന് പറഞ്ഞ വേരിയബിൾ യൂസ് ചെയ്യുന്നു അല്ലേ, എന്തിന് റയർ എന്ന് പറഞ്ഞ എൻഡിനെ നമ്മൾക്ക് എന്താ കീപ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി, അത് ഡബിൾ ഈക്വൽ ടു ആണ്, റയർ ഈക്വൽ ടു മൈനസ് വൺ, അതായത് ഒരു കണ്ടീഷൻ ചെക്കിംഗ് ആണ് അല്ലേ, റയറിൻ്റെ വാല്യൂ മൈനസ് വൺ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. എന്താ ഇവിടെ ചെക്ക് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ, ക്യൂ എം ടി ആണെങ്കിൽ ഫ്രണ്ടും റയറും എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു, മൈനസ് വൺ ആയിട്ട് സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ, ക്യൂ എം ടി ആന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, എം ടി സ്റ്റാറ്റസ് ചെക്കിംഗ്. ഓക്കെ, അപ്പോൾ ഇഫ് റയർ ഈക്വൾ ടു മൈനസ് വൺ ആണെങ്കിൽ എന്താ, ക്യൂ എം ടി ആണ് അല്ലേ, നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, എം ടി ആണ് ഒരു ക്യൂ. അപ്പോൾ നമുക്ക് എന്താ എലമെൻസിന് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്ത് പറഞ്ഞു, നമ്മൾ പുതിയ ഒരു ഫസ്റ്റ് എം ടി ആയ ക്യൂവിലേക്ക് ഫസ്റ്റ് തന്നെ ഒരു എലമെൻറ്റിന് ഇൻസേർട്ട് ചെയ്യാൻ പോകണം അല്ലേ. അപ്പോൾ എന്ത് പറഞ്ഞിട്ടായിരുന്നു, ഫ്രണ്ടും റയറും സീറോ ആയിട്ട് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്ത്, ഫ്രണ്ട് ഈക്വൽ ടു റയർ ഈക്വൽ ടു സീറോ. ഓക്കെ, ദെൻ ഇനി എന്ത് ചെയ്യുന്നു നമ്മൾ, ക്യൂ ഓഫ് റയർ അതിലേക്ക് എന്ത് കൊടുക്കണു, ആ വാല്യൂ എന്ന് പറഞ്ഞ വാല്യൂവിനെ ഇൻസേർട്ട് ചെയ്യുന്നു, അസൈൻ ചെയ്യുന്നു. മനസ്സിലായ, അതായത് എം ടി ആണോ ക്യൂ ആണോ എന്ന് ചെക്ക് ചെയ്തു ഫസ്റ്റ് തന്നെ അല്ലേ, ക്യൂ എം ടി ആണോ എന്ന് നോക്കണം നമുക്ക്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ടും റയറും സീറോ ആക്കി വെക്കുക അല്ലേ. പുതിയ എം ടി ആണെങ്കിൽ അതിലേക്ക് നമ്മളൊരു പുതിയ ഡാറ്റനെ ഇൻസേർട്ട് ചെയ്യാൻ പോണ്, ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഫ്രണ്ടിനെയും റയറിനെയും സീറോ ആയിട്ട് സെറ്റ് ചെയ്തു. അതാണ് എന്ത് സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. തേർഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്തു, ക്യൂ ഓഫ് റയറിലേക്ക്, ആ ക്യൂ ഓഫ് റയർ എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് എന്ത് ചെയ്യുന്നു, വാല്യൂവിനെ അസൈൻ ചെയ്തു, ദാറ്റ് മീൻസ് ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇഫ് കഴിഞ്ഞു അല്ലേ, അതായത് എം ടി ആണോ എന്ന് നോക്കി. ഇനി എം ടി അല്ലാത്ത കേസ് വരില്ലേ നമ്മുടെ ക്യൂവിൽ, ക്യൂവിൽ ഇപ്പോൾ ഓൾറെഡി എലമെൻസ് ഉണ്ട് അല്ലേ, ആ ഒരു കേസിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടി വരും ഇല്ലേ. അപ്പോൾ അതാണ് എന്ത് എൽസ് ഇഫ് എന്ന് പറഞ്ഞാൽ നാലാമത്തെ സ്റ്റെപ്പിൽ ചെക്ക് ചെയ്യുന്നത്. അതായത് എൽസ് ഇഫ്, അതായത് ഇത് വേറൊരു കണ്ടീഷനും കൂടി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം. എന്താ ചെക്ക് ചെയ്യുന്നത്, റയർ ലെസ് ദാൻ എൻ. എന്താ ഉദ്ദേശിക്കുന്നത് റയർ ലെസ് ദാൻ എൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ക്യൂവിൽ സ്പേസ് ഉണ്ടോന്ന് അല്ലേ, അതായത് ഓൾറെഡി എന്താ എലമെൻസ് ഉള്ള ക്യൂ ആണോ എന്നുള്ളത്. ആദ്യം എന്ത് ചെയ്തു, എം ടി ആണോ എന്ന് ചെക്ക് ചെയ്തു അല്ലേ. ഇനി എം ടി അല്ലാത്തൊരു കേസ് വരും, ക്യൂവിൽ ഓൾറെഡി എലമെൻസ് ഉണ്ടായിരിക്കും അല്ലേ. ആ എലമെൻസ് എന്താണ്, അതായത് ക്യൂവിൽ ഇനി സ്പേസ് ഉണ്ടോ എന്നുള്ള ചെക്കിങ് കൂടിയും വേണം. ക്യൂവിൽ എങ്ങനെ നമുക്ക് സ്പേസ് ഉണ്ടോ എന്ന് നോക്കാം, നമ്മൾ ക്യൂ ഫുള്ളാവുന്ന ഒരു കേസ് പറഞ്ഞിട്ടായിരുന്നു അല്ലേ, റയർ എന്താ മാക്സിമത്തിലേക്ക് എത്താം, അറയുടെ മാക്സിമത്തിലേക്ക് എത്തിയാലാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ക്യൂ ഫുള്ളാന്ന് പറഞ്ഞിരുന്നത് അല്ലേ. അതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്, എൽസ് ഇഫ് റയർ ലെസ് ദാൻ എൻ. അതായത് എൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറയുടെ മാക്സിമം സൈസ്. ആ നമ്മളെന്താ ഓരോ പ്രാവശ്യം ഇൻക്രിമെൻ്റ് ചെയ്യുമ്പോഴും റയർ ഇൻക്രിമെൻ്റ് ആയി വരും അല്ലേ, അത് എന്താ ലെസ് ദാൻ എൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ക്യൂ ഫുള്ളാന്ന് പറയാം അല്ലേ. അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സോറി റയർ ലെസ് ദാൻ എൻ ആണെങ്കിൽ എന്താ വേറെ എലമെൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് എന്താ അവിടെ സ്പേസ് ഉണ്ട് അല്ലേ, ലെസ് ദാൻ എൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, റയറിനെ ഒന്ന് ജസ്റ്റ് ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ക്യൂ ഓഫ് റയറിലേക്ക് ആ വാല്യൂവിനെ കൊടുക്കാം. ക്ലിയറായ, ഫസ്റ്റ് കേസ് മനസ്സിലായിണ്ടാവും, എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഫ്രണ്ടും റയറും സീറോ ആക്കി സെറ്റ് ചെയ്യുന്നു, ക്യൂ ഓഫ് റയറിലേക്ക് വാല്യൂവിനെ കൊടുത്തു. ഓക്കെ, ഇനി വേറൊരു കേസ് ചെക്ക് ചെയ്യുകയാണെന്ത്, ഓൾറെഡി എലമെൻസ് ഉള്ളൊരു ക്യൂ ഉണ്ടായിരിക്കും ഇല്ലേ, അതിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട കേസ് വരും. ക്യൂ എപ്പോഴും എം ടി ആയിരിക്കണം എന്നില്ല, ഓൾറെഡി എലമെൻസ് ഉള്ളൊരു ക്യൂ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണു, നമ്മൾ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ അവിടെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെക്ക് ചെയ്യണം, സ്പേസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ. സ്പേസ് ഉണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുന്നു, റയറിൻ്റെ വാല്യൂ ലെസ് ദാൻ എൻ ആണോ എന്ന് നോക്കാം.
ലെസ് ദാൻ എൻ ആണോ എന്ന് നോക്കാൻ എന്താ മീൻസ് മീൻ ചെയ്യുന്നത്? എൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറേയുടെ മാക്സിമം, റയർ അറേയുടെ മാക്സിമം ആയിട്ടുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ക്യൂ ഫുള്ളാന്ന് പറഞ്ഞത്. അപ്പോൾ ലെസ് ദാൻ എൻ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതിൽ സ്പേസ് ഉണ്ട് അല്ലേ, വേറെ എലമെൻറ്റ്സ് ഉണ്ട്, ബട്ട് അതിലെന്താ സ്പേസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക്? സ്പേസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റയറിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യുക. റയർ ഈക്വൽ ടു റയർ പ്ലസ് വൺ ചെയ്തു, ക്യൂ ഓഫ് റയറിലേക്ക് എന്ത് കൊടുത്തു, നമ്മൾക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട വാല്യൂവിനെ കൊടുത്തു. ഓക്കെ, ഇനി അതല്ലാതെ ഒരു എൽസ് കേസും കൂടി വരാം വേണമെങ്കിൽ അല്ലേ. അതായത് എന്താ, ഇപ്പം നമ്മൾ പറഞ്ഞ എന്താ, കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട് പക്ഷെ നമുക്ക് സ്പേസും ഉണ്ട്. ഇനി അതല്ല, എലമെൻറ്റ്സ് ഫുള്ളാണ് അല്ലേ, ക്യൂ ഫുള്ളാണെന്നുള്ളൊരു കേസിന് നമ്മൾ എന്താ പറയുക, അങ്ങനെ ഒരു കേസ് വന്നൂടെ, അതാണ് എന്ത് ഈ എൽസ് കേസിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് മെസ്സേജ് പ്രിൻ്റ് ചെയ്യണം? പ്രിൻറ്റ് ക്യൂ ഓവർ ഫ്ലോ. ക്ലിയർ ആയാൽ ദെൻ എൻഡ് ഓഫ് ഇഫ് ഇഫ് പറയാം, സ്റ്റോപ്പ്, അൽഗോരിതം സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ഇതാണ് എന്ത് ഇൻസേർഷൻ്റെ അൽഗോരിതം. അതായത് നമ്മൾ എന്ത് ഫസ്റ്റ് എംപ്റ്റി ആണോ എന്നുള്ള കേസ് ചെക്ക് ചെയ്യുക, ദെൻ ക്യൂവിൽ സ്പേസ് ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം, ക്യൂവിൽ സ്പേസ് ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നു. ദെൻ എന്താ വേറൊരു കേസ് വരുന്നതാണ് എന്ത്, സ്പേസ് ഇല്ലാത്തൊരു കേസിൽ അതാണ് എന്ത് ക്യൂ ഓവർ ഫ്ലോ. അപ്പോൾ ഒരു മൂന്ന് രണ്ട് മെയിനായിട്ട് രണ്ട് കണ്ടീഷൻ ചെക്കിങ് ആണ് വരുന്നത്. എംപ്റ്റി ആണെങ്കിൽ നമുക്കറിയാം അല്ലേ, ഫ്രണ്ട് റയർ സീറോ ആക്കിയിട്ട് ക്യൂ ഓഫ് റയറിലേക്ക് ആ വാല്യൂവിനെ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി അതല്ലാത്ത കേസിൽ സ്പേസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം നമുക്ക് ക്യൂവിൽ അല്ലേ. ഓൾറെഡി എലമെൻറ്റ്സ് ഉണ്ട് ക്യൂവിൽ, പക്ഷേ നമുക്ക് എന്താ നമുക്ക് ഇനി ഇൻസേർട്ട് ചെയ്യാൻ അതിൽ സ്പേസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെ ചെക്ക് ചെയ്യും? റയറിൻ്റെ വാല്യൂ അറയുടെ മാക്സിമം സൈസിനെക്കാട്ടും ചെറുതാണോ എന്ന് നോക്കാം അല്ലേ. എന്നിന് റയറും എൻ്റെ വാല്യൂ എന്നിൻ്റെ ഈക്വലായിട്ട് വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതിൽ സ്പേസ് ഇല്ല അല്ലേ. ഇനി അപ്പോൾ ലെസ് ദാൻ ആണോ എന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ജസ്റ്റ് റയർ ഒന്ന് ഇൻക്രിമെൻറ്റ് വൺ ചെയ്തിട്ട് ആ ക്യൂ ഓഫ് റയറിലേക്ക് ആ വാല്യൂവിനെ അസൈൻ ചെയ്യാം. ഇനി വേറൊരു എൽസ് കേസ് വരുന്നതാണ് അല്ലേ. എന്ത് വരാം? ചിലപ്പോൾ ക്യൂ ഫുള്ളായിരിക്കുന്ന കേസ് വരാം. അതിന് നമുക്ക് എന്താപ്പോൾ പ്രിൻറ്റ് ക്യൂ ഓവർ ഫ്ലോ എന്ന് പറഞ്ഞ മെസ്സേജ് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു. ദെൻ എന്താ നമ്മുടെ ഇൻസേർഷൻ്റെ അൽഗോരിതമാണ് ഇവിടെ കാണുന്നത് അല്ലേ. ഇവിടെ ക്യൂ എംപ്റ്റി അല്ല, അല്ലല്ലോ, ക്യൂ എംപ്റ്റി അല്ല. ക്യൂവിൽ ഓൾറെഡി എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ അൽഗോരിതത്തിലേത് സെക്കൻഡ് കണ്ടീഷനിൽ വരും, കണ്ടീഷനിലേക്ക് വന്ന് ചെക്ക് ചെയ്തു അല്ലേ. അതായത് ക്യൂവിൽ ഓൾറെഡി എലമെൻറ്റ്സ് ഉണ്ട്, പക്ഷേ അതിൻ്റെ റയർ എന്ന് പറഞ്ഞത് എന്താ ലെസ് ദാൻ എൻ ആണ് അല്ലേ. ഇവിടെ എൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ് വരുന്നത്? ഇപ്പോൾ എയ്റ്റ് എലമെൻറ്റ്സിന് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ റയർ എന്ന് പറഞ്ഞത് എന്താ ലെസ് ദാൻ എയ്റ്റ് ആണ്. ദാറ്റ് മീൻസ് ഇവിടെ സ്പേസ് ഉണ്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? റയറിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് ആ ക്യൂ ഓഫ് റയറിലേക്ക് പുതിയ ഡാറ്റാനെ കൊടുത്തു. ഓക്കെ, ഇനി ക്യൂ ഫുള്ളായിരിക്കുന്ന കേസാണെങ്കിൽ നമ്മുടെ അൽഗോരിതത്തിൽ എന്ത് വരും? പ്രിൻറ്റ് ക്യൂ ഓവർ ഫ്ലോ എന്ന് പറഞ്ഞ മെസ്സേജ് വരും. അപ്പോൾ ക്യൂ ഇൻസേർഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മെയിനായിട്ട് രണ്ട് കണ്ടീഷൻ ചെക്കിങ്ങേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അൽഗോരിതം പറയുമ്പോൾ പെന്നും പെൻസിലും എടുത്തിട്ട് ഒരു ക്യൂ വെച്ചിട്ട് എന്താ കണ്ടീഷൻ എങ്ങനെയാണ് വരുന്നു എങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ അല്ലേ. സ്റ്റാക്കിൻ്റെ കേസ് പറഞ്ഞായിരുന്നു. ഇനി അങ്ങോട്ട് എന്താ ഒരു പെന്നും ബുക്കും വെച്ചിട്ടാണ് നിങ്ങളെന്ത് കീപ് ട്രാക്ക് ചെയ്യണം നമുക്ക് അല്ലേ. അതിനെ എങ്ങനെ ചേഞ്ചുകൾ വരുന്നു എന്നുള്ളത് നോക്കണം. ഓക്കെ, അപ്പോൾ ഇൻസേർഷൻ്റെ അൽഗോരിതം ആദ്യം എഴുതി നോക്കാം. അതേ ഒരു ക്യൂ വെച്ചിട്ട് അതിലെങ്ങനെയാണ് ഇൻസേർഷൻ നടക്കണേ എന്നുള്ളതും ചെയ്ത് കാണിക്കാം. ഓക്കെ, ഞാൻ ഹോംവർക്ക് തരുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഒന്നുകൂടെ കുറച്ചുകൂടെ ക്ലിയർ ആയി മാറും. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് നമ്മളുടെ അൽഗോരിതം ടു പെർഫോം ഡെലീഷൻ ഓപ്പറേഷൻ. അപ്പോൾ ഇൻസേർഷൻ കഴിഞ്ഞു അല്ലേ. ഡെലീഷൻ ഓപ്പറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ക്യൂവിൽ നിന്നൊരു എലമെൻറ്റിനെ ആക്സസ് ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക അല്ലേ. ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഡെലീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ ക്യൂവിൽ ഏതിൽ കൂടി ഏത് എൻഡിൽ കൂടി ഡെലീഷൻ നടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യൂവിൽ എപ്പോഴും എന്താ ഫ്രണ്ട് എൻഡിൽ കൂടെ, റയറിനെ കൺസിഡർ ചെയ്യാൻ വേണ്ട, എപ്പോഴും ഫ്രണ്ട് എൻഡിൽ കൂടിയാണ് എന്ത് ഡെലീഷൻ നടക്കുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ ഓരോ പ്രാവശ്യം ഡെലീഷൻ നടക്കുമ്പോഴെന്താ ഫ്രണ്ടിന് ചേഞ്ച് വരും അവിടെ ഇല്ലേ. ഫ്രണ്ട് ഓരോ പ്രാവശ്യം ഇൻക്രിമെൻറ്റഡ് ബൈ വൺ ചെയ്യുന്നുണ്ടായിരിക്കും നമ്മൾ. ഓക്കെ, റയറിനെ കൺസിഡർ ചെയ്യണ്ട, ഫ്രണ്ടിനെ മാത്രം ഡെലീഷനിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ അൽഗോരിതം ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അൽഗോരിതം ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ എന്താ അൽഗോരിതത്തിൽ വരുന്ന ടേംസ് അല്ലെങ്കിൽ വേരിയബിൾസിനെ നമ്മൾ ഓൾറെഡി പറയണമെന്ന് പറഞ്ഞു അല്ലേ. ഇപ്പോൾ ഇൻസേർഷൻ്റെ കേസിൽ കണ്ട പോലെ തന്നെയാണ് എന്ത്, നമ്മളിവിടെ ഒരു അറേനെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അറേനെ യൂസ് ചെയ്യുന്ന അറേയുടെ നെയിമാണ് എന്ത്, ക്യൂ. ക്യൂ ഓഫ് എൻ എന്ന് പറഞ്ഞതാണ് എന്ത് നമ്മളുടെ അറേ. ഈ എൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, അറേയുടെ മാക്സിമം സൈസ് അല്ലേ. അറേയിൽ എത്ര എലമെൻസിനെ കൊള്ളു ആ എലമെൻസിൻ്റെ എൻ, അതാണ് നമ്മൾ എന്ത് എൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ഫ്രണ്ടും റിയർ എന്ന് പറഞ്ഞ വേരിയബിൾസ് വേണം നമുക്ക് അല്ലേ. ഫ്രണ്ടും റിയറും എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ക്യൂവിൻ്റെ ഫ്രണ്ടിനും റിയറിനെയും കീപ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് വേരിയബിൾ വേണം. അതാണ് എന്ത് ഫ്രണ്ട് ആൻഡ് റിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി വാൽ എന്ന് പറഞ്ഞൊരു വേരിയബിൾ അഗെയിൻ യൂസ് ചെയ്യേണ്ടത് നമ്മൾ എന്താ വി ഐ എൽ എന്ന് പറഞ്ഞ വേരിയബിൾ. ഇതാണ് എന്ത് നമുക്ക് എന്താ ഡെലീറ്റ് ചെയ്യേണ്ട ഡാറ്റേനെ സ്റ്റോർ ചെയ്യുന്നു അല്ലേ. അതായത് ക്യൂവിൽ നിന്നൊരു എലമെൻറ്റിനെ ഡെലീറ്റ് ചെയ്യുകയാണ്. ആ ഡെലീറ്റ് ചെയ്ത എലമെൻറ്റിനെ നമ്മൾ എന്തൊരു ഈ വി ഐ എൽ എന്ന് പറഞ്ഞ വേരിയബിൾ വെച്ചിട്ട് നമ്മളെന്ത് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് നോക്കാം, ഇതിൻ്റെ അൽഗോരിതത്തിൻ്റെ സ്റ്റെപ്സുകൾ എന്താണെന്ന് നോക്കാം. ഓക്കെ,
അപ്പോൾ അൽഗോരിതത്തിൻ്റെ സ്റ്റെപ്സാണ് നമ്മളിവിടെ കാണുന്നത്. അതിൽ നമുക്ക് എന്താ ഫസ്റ്റ് സ്റ്റാർട്ടിൻ്റെ സ്റ്റോപ്പിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സ്റ്റെപ്പുകൾ എഴുതാന്നുള്ളത് അറിയാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ടായി. സ്റ്റാർട്ട് എന്ന് പറഞ്ഞ സ്റ്റെപ്പ്. ദെൻ സ്റ്റെപ്പ് വണ്ണിൽ എന്ത് ചെയ്യണം, നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്, ഡിലീറ്റ് ചെയ്യാൻ പോകണം അല്ലേ. ക്യൂവിനെ അപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് എന്ത് വേണം, ക്യൂവിൽ ഓൾറെഡി എലമെൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. നല്ല നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ക്യൂവിൽ എലമെൻസ് ഉണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും, ക്യൂ എം ടി ആണോ അല്ലേ എന്നുള്ളത്, ക്യൂ എം ടി അല്ലേ അല്ല എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യണം. നമുക്ക് എം ടി ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട് റയർ -1 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എം ടി ആണോ അല്ലേന്നോ എങ്ങനെ ചെക്ക് ചെയ്യാം നമുക്ക്. അതാണ് ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞത്, സ്റ്റെപ്പ് വണ്ണിൽ പറഞ്ഞത്. ഇഫ് ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1, അതായത് ഫ്രണ്ടിൻ്റെ വാല്യൂ -1 ഗ്രേറ്റർ ആണെന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, ക്യൂവിൽ എലമെൻസ് ഉണ്ട് അല്ലേ. പിന്നെന്തും കൂടി ചെക്ക് ചെയ്യേണ്ട ഇവിടെ, ആൻഡ് ഫ്രണ്ട് <unintelligible> less than rare. നമ്മളെന്താ എലമെൻറ്റിന് ക്യൂവിൽ എലമെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ റയറിന് ഒരു പൊസിഷനിൽ എത്തിയിണ്ടാവും അല്ലേ. ദെൻ നമ്മൾ കുറേ എലമെൻസിനെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, റയർ ഇൻക്രിമെൻ്റ് ചെയ്ത് അല്ലേ, അങ്ങനെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തും കൂടി ചെക്ക് ചെയ്യണം, ഫ്രണ്ട് -1 വലുതാണോ എന്ന്, ഗ്രേറ്റർ ദാൻ 1 എന്നും ചെക്ക് ചെയ്യണം. എന്തും കൂടി ചെക്ക് ചെയ്യണം, ഫ്രണ്ടിൻ്റെ വാല്യൂ <unintelligible> less than rare ആണോ എന്നും കൂടിയും ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എം ടി ക്യൂ എം ടി അല്ല എന്ന് പറയാം. ഓക്കെ, അങ്ങനെയൊക്കെ ക്യൂ എം ടി അല്ലെങ്കിൽ എന്ത് ചെയ്യാം നമ്മൾ, ഇപ്പോൾ ഫ്രണ്ടിൻ്റെ വാല്യൂ ഏതാണോ ആ ഫ്രണ്ട് പൊസിഷനിൽ നിന്നാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ ക്യൂ ഓഫ് ഫ്രണ്ടിലത്തെ വാല്യൂവിനെ നമ്മൾ എന്ത് VIL എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് എടുത്തു. ഓക്കെ, VIL ഈക്വൾ ടു ക്യൂ ഓഫ് ഫ്രണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ നമ്മൾ എന്താ ഡിലീറ്റ് ചെയ്തു അല്ലേ. ഇനി എന്ത് ചെയ്യണം, ഫ്രണ്ടിനൊന്ന് ഇൻക്രിമെൻ്റ് ചെയ്ത് കൊടുക്കണം അല്ലേ. ഓരോ പ്രാവശ്യം ഡിലീഷൻ കഴിയുമ്പോഴും എന്താ, ഫ്രണ്ടിലത്തെ വാല്യൂ ഫ്രണ്ട് പൊസിഷനിലുള്ള വാല്യൂ ഏതാണോ അതിനെ നമ്മൾ റിമൂവ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഫ്രണ്ട് ഈക്വൽ ടു ഫ്രണ്ട് +1, അതായത് ഇൻക്രിമെൻ്റ് ഫ്രണ്ടിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ക്യൂവിൽ എലമെൻസ് ഉള്ള കേസാണ് ഈ പറഞ്ഞത്. ക്യൂവിൽ എലമെൻസ് ഇല്ലാത്ത കേസ്, എൽസ് കേസിൽ വരുന്നതാണ് എന്ത്, ക്യൂവിൽ എലമെൻസ് ഇല്ല. അപ്പം എന്നിട്ട് നമ്മൾ വീണ്ടും എന്താ ഡിലീറ്റ് ചെയ്യാൻ നോക്കണില്ല. അപ്പം നമ്മൾ വരുന്ന സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ക്യൂ അണ്ടർ ഫ്ലോ അല്ലേ, ക്യൂ അണ്ടർ ഫ്ലോ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ എന്തപ്പോൾ ക്യൂവിൽ എലമെൻസ് ഉണ്ട് ഉള്ളത് കണ്ടു അല്ലേ. ക്യൂ എലമെൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ക്യൂവിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്തു, ക്യൂ ഫ്രണ്ടിന് ഇൻക്രിമെൻ്റ് ചെയ്തു, എലമെൻസ് ഇല്ലാത്ത കേസും കണ്ടു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ചെക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത് ലാസ്റ്റ് എലമെൻറ്റിനെയാണോ എന്ന്. അതായത് ക്യൂവിൽ എലമെൻ്റ് ഉണ്ട്, ബട്ട് ഇറ്റ് മേ ബി എ ലാസ്റ്റ് എലമെൻ്റ് ഓഫ് ദ ക്യൂ. ആ എലമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂവിലെ ലാസ്റ്റ് എലമെൻ്റ് ആണെങ്കിൽ നമ്മളിപ്പോൾ ആ എലമെൻറ്റിനും കൂടി ഡിലീറ്റ് ചെയ്യണം അല്ലേ. ആ എലമെൻറ്റിനും കൂടി ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താവും, ക്യൂ പിന്നെ എം ടി ആവും അല്ലേ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനും കൂടി നമ്മളിവിടെ അൽഗോരിതത്തിൽ ചെക്ക് ചെയ്യുകയാണ്. അതായത് ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റയർ ആണോ നോക്കണം. അതായത് നമ്മൾ ഇൻക്രിമെൻ്റ് ചെയ്ത് പോകുന്നപ്പോൾ റയറിനൊരു വാല്യൂ കിട്ടി അല്ലേ അല്ലേ. ദെൻ ഡിലീറ്റ് ചെയ്ത് വരുമ്പോഴും എന്താ, ഫ്രണ്ട് ഇൻക്രിമെൻ്റ് ചെയ്തു അല്ലേ. അപ്പോൾ അങ്ങനെ ഇൻക്രിമെൻ്റ് ചെയ്ത് റയറിനെക്കാട്ടും ഗ്രേറ്ററായി ഫ്രണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത് അല്ലേ. ക്യൂവിൽ ഇപ്പോൾ അവസാനം ഉണ്ടായിരുന്ന എലമെൻറ്റിന് നമ്മൾ ഡിലീറ്റ് ചെയ്തു, അപ്പോൾ എന്തായി, റയറിനെക്കാട്ടും ഇൻക്രിമെൻ്റ് ആയി ഫ്രണ്ട് അല്ലേ. ദാറ്റ് മീൻസ് എന്താ, ക്യൂ എം ടി ആയിരുന്നു അല്ലേ. അതായത് ക്യൂവിലെ ലാസ്റ്റ് എലമെൻറ്റിനെയാണ് ഇപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്തത്. അപ്പോൾ ക്യൂ എം ടി ലാസ്റ്റ് എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ക്യൂ എം ടി ആയി. അപ്പോൾ എന്ത് വേണം, ക്യൂ എം ടി ആന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ഫ്രണ്ടിന് റയറിനും എന്താ ഫ്രണ്ട് ഈക്വൾ ടു റയർ ഈക്വൾ ടു -1 ആയിട്ട് സെറ്റ് ചെയ്തു അല്ലേ. ദെൻ എന്താ എൻഡ് ഓഫ് ഇഫ് ആണ്, പിന്നെന്താ അൽഗോരിതം സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അൽഗോരിതത്തിൻ്റെ ഡെലീഷൻ്റെ അൽഗോരിതത്തിൽ എങ്ങനെയാണ് മെയിനായിട്ട് രണ്ട് കണ്ടീഷൻ ചെക്കിങ് അല്ലേ വരുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഡെലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ക്യൂവിൽ എലമെൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ക്യൂവിൽ എലമെൻസ് ഉണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും, ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1 ആണോ നോക്കുക, ഫ്രണ്ട് റയറിനേട്ടും ചെറുതാണോ എന്നും നോക്കുക അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എന്താ ക്യൂവിൽ എന്തായാലും എലമെൻസ് ഉണ്ട്. ദെൻ എന്ത് ചെയ്യുക, ക്യൂ ഓഫ് ഫ്രണ്ട് ഫ്രണ്ടിലുള്ള എലമെൻറ്റിനെ നമ്മൾ VIL എന്ന് പറഞ്ഞതിലേക്ക് എടുത്തു, റിട്രീവ് ചെയ്തു. ദെൻ എന്ത് ചെയ്തു, റിട്രീവ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രണ്ട് ഈക്വൾ ടു ഫ്രണ്ട് +1, ഫ്രണ്ടിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യുക. ഇനി അല്ലാത്ത കേസ്, ക്യൂവിൽ ഇപ്പോൾ എലമെൻസ് ഇല്ലാത്ത കേസ് അല്ലേ, അതാണ് എന്ത് എൽസ് കേസിൽ. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നു, ക്യൂ ഓവർ ഫ്ലോ, ക്യൂ അണ്ടർ ഫ്ലോ. അതായത് എലമെൻസ് ഇല്ല, നമ്മൾ വീണ്ടും എന്താ ഡിലീറ്റ് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്തു അല്ലേ. നമ്മളപ്പോൾ എന്ത് പറയുന്നു, ആ കണ്ടീഷനാണ് ക്യൂ അണ്ടർ ഫ്ലോ. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ നമ്മൾ എലമെൻ്റ് ഉള്ള കേസ് കണ്ടു, എലമെൻ്റ് ഇല്ലാത്ത കേസ്, ക്യൂ എം ടി കേസും കണ്ടു. അങ്ങനെയാണ് ഇനി നമുക്ക് വേറൊരു കണ്ടീഷൻ കൂടി വരുന്നതാണ് എന്ത്, നമുക്ക് എലമെൻ്റ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആ എലമെൻറ്റിനെയും കൂടി ഡിലീറ്റ് ചെയ്തപ്പോൾ ക്യൂ എം ടി. അതായത് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത് ലാസ്റ്റ് എലമെൻറ്റിനെയാണോ എന്നും കൂടി ചെക്ക് ചെയ്യണം അല്ലേ. ലാസ്റ്റ് എലമെൻറ്റിനെയും കൂടിയാണ് ചെക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ക്യൂ എം ടി ആയി. അപ്പോൾ നമുക്കിനി ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ എന്താ അവിടെ ഇൻസേഷനെ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ ലാസ്റ്റ് എലമെൻറ്റിനെയാണോ ഡിലീറ്റ് ചെയ്യുന്നതെന്നും കൂടി ചെക്ക് ചെയ്യണം. അതാണ് എന്ത്, ഫ്രണ്ട്
ഗ്രേറ്റർ ദാൻ റയർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് ലാസ്റ്റ് എലമെൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് എലമെൻറ്റിനെയും കൂടി നമ്മൾ ഡെലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് ഇൻക്രിമെൻ്റ് ആവും അല്ലേ. ഫ്രണ്ട് ഇൻക്രിമെൻ്റ് ആയിട്ട് റയറിൻ്റെ വാല്യൂവിനായിട്ടും ഗ്രേറ്റർ ആയാൽ എന്താ ഉദ്ദേശിക്കുന്നത്? റയർ ഇപ്പോൾ ഒരുത്തിലാണ് നിന്നിരുന്നത് അല്ലേ, ഇൻസേർട്ട് ചെയ്ത് ഒരു പൊസിഷനിൽ നിന്നുണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു, ഡെലീറ്റ് ചെയ്ത് ഫ്രണ്ട് റയറിനെക്കാട്ടും ഗ്രേറ്റർ ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ ആ ലാസ്റ്റ് എലമെൻറ്റിനെയും ഡെലീറ്റ് ചെയ്തു അല്ലേ. ലാസ്റ്റ് എലമെൻറ്റിനെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ട് ഇൻക്രിമെൻ്റ് ചെയ്തപ്പോൾ അതെന്തായി, റയറിനെക്കാട്ടും ഇൻക്രിമെൻ്റ് ആയി വന്നു. ദാറ്റ് മീൻസ് എന്താ, നമ്മൾ ഡെലീറ്റ് ചെയ്തത് റിട്രീവ് ചെയ്തത് ക്യൂലെ ലാസ്റ്റ് എലമെൻറ്റിനെയാണ് അല്ലേ. അപ്പോൾ ഇനി ക്യൂ എം ടി ആയി. സോ നമുക്ക് എന്ത് വേണം, ഫ്രണ്ടിനെ റയറിനെ നമ്മൾ ക്യൂ എം ടി ആന്ന് കാണിക്കാൻ മൈനസ് വൺ ആയിട്ട് സെറ്റ് ചെയ്തു. ഓക്കെ, ദെൻ എന്തായി, എൻഡ് ഓഫ് ഇഫ് ഐ അൽഗോരിതം സ്റ്റോപ്പായി. ഓക്കെ, ഇനി അപ്പോൾ നമ്മളിനി ഒരു പിക്ചർ നോക്കാം. ഇതിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യൂ ഫുള്ളായിരുന്നു അല്ലേ. അല്ലേ, കാണുമ്പോൾ നമുക്കറിയാം ക്യൂ ഫുള്ളാണ്, റയർ മാക്സിമത്തിലേക്ക് എത്തി അല്ലേ. പക്ഷെ നമ്മളെന്താ, മൂന്ന് ഫ്രണ്ടിലുണ്ടായിരുന്ന മൂന്ന് എലമെൻസിനെ നമ്മൾ ഓരോ പ്രാവശ്യവും ഡെലീഷൻ നടത്തി എന്തായി, ഫ്രണ്ട് ഇൻക്രിമെൻ്റ് ചെയ്ത് പോയതാ ഫോർത്ത് പൊസിഷനിലേക്ക് വന്നു അല്ലേ. ഇനിയും നമുക്ക് ഇതിൽ നിന്ന് ഡെലീറ്റ് ചെയ്യാൻ പറ്റും ഇല്ലേ. ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. അതായത് ഡെലീഷ് ആദ്യം ഫസ്റ്റ് എലമെൻറ്റിനെ ഡെലീറ്റ് ചെയ്തു, ഫസ്റ്റ് പൊസിഷനിലെ എലമെൻറ്റിനെ ഡെലീറ്റ് ചെയ്തു, ദെൻ സെക്കൻഡിൽ തന്നെ ഡെലീറ്റ് ചെയ്തു, തേർഡിലെ ഡെലീറ്റ് ചെയ്തു. അപ്പോഴെന്താ, ഓരോ പ്രാവശ്യം എന്താ ഇവിടെ ഫ്രണ്ടിനാണ് ഇൻക്രിമെൻറ്റേഷൻ വരുന്നത്, ഫ്രണ്ടിന് ചേഞ്ച് വരുന്നു. റയർ എവിടെയാണോ നിന്നിരുന്നത് അവിടെ തന്നെ നിൽക്കും അല്ലേ. ഫ്രണ്ടിനാണ് എന്ത് ചേഞ്ച് വരുന്നത്, ഓരോ പ്രാവശ്യം ഫ്രണ്ട് ഇൻക്രിമെൻ്റ് ചെയ്യുന്നു, ദെൻ ഫ്രണ്ടിലത്തെ ഓരോ വാല്യൂവിനെ എടുക്കണു, ഫ്രണ്ട് ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. ക്ലിയർ ആയില്ലേ. ഇനിയാണ് നമ്മളെന്ത് സർക്കുലാർ ക്യൂ എന്ന് പറഞ്ഞാൽ, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് എന്ത്, സർക്കുലാർ ക്യൂ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിലേക്ക് കടക്കാണ്. അതായത് ഇപ്പോൾ നമ്മൾ എന്ത് കണ്ടു, ലീനിയർ, ജസ്റ്റ് ക്യൂ എന്താണെന്ന് കണ്ടു അല്ലേ, ക്യൂവിനെ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതെന്ന് കണ്ടു, അതിൻ്റെ രണ്ട് ഓപ്പറേഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ നമുക്ക് എന്താ, ഇവിടെ രണ്ട് ക്യൂ ഉണ്ട്, അത് ഒന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ഒരു ക്യൂ ഫുള്ളായിരിക്കുന്ന കേസ് അല്ലേ, ഒരു ഫ്രണ്ട് ആൻഡ് റിയർ കണ്ടു, അതിൽ ഫ്രണ്ട് ഫസ്റ്റ് പൊസിഷനിലേക്ക് പോയിന്റ് ചെയ്തു, ഓരോ പ്രാവശ്യം ഇൻസേർട്ട് ചെയ്തപ്പോഴും റയർ ഇൻക്രിമെൻറ്റ് ചെയ്ത് എന്തായി, ക്യൂവിൻ്റെ മാക്സിമത്തിലേക്ക് എത്തി. അതാണല്ലോ ക്യൂ ഫുള്ളാന്ന് പറയുന്നത്. അപ്പോൾ ക്യൂ ഫുള്ളാവുന്ന ഒരു കേസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പിക്ചർ നോക്കി നോക്കിയേ. ഇതിൽ നമ്മൾ എന്താ, ഫസ്റ്റ് മൂന്ന് എലമെൻറ്റിനെ റിമൂവ് ചെയ്തതിന് ശേഷം അല്ലേ, ഫസ്റ്റ് മൂന്ന് എലമെൻറ്റിനെ റിമൂവ് ചെയ്തു അല്ലേ, മൂന്ന് പൊസിഷൻ. അപ്പോൾ ഫ്രണ്ട് എന്തായി, ചേഞ്ച് വന്നു അല്ലേ, ഫ്രണ്ട് ചേഞ്ച് വന്നിട്ട് ഫോർത്ത് പൊസിഷനിലേക്ക് നിൽക്കണു. ദെൻ റയർ എന്താ, റയർ ഇപ്പോഴും എന്താ മാക്സിമത്തിൽ തന്നെ അല്ലേ, റയർ എന്താ റയുടെ മാക്സിമത്തിലേക്കാണ് നിൽക്കുന്നത്. ദാറ്റ് മീൻസ് എന്താ ഉദ്ദേശിക്കുന്നത്, ക്യൂ ഫുള്ളാന്ന് തന്നെ അല്ലേ. പക്ഷെ നമുക്ക് എന്താ, ക്യൂ ഫുള്ളാണെങ്കിലും ഇവിടെ മൂന്ന് സ്പേസ് വേക്കൻ്റ് ആണ് അല്ലേ, നമുക്ക് ഇൻസേർട്ട് ചെയ്യാം ഇല്ലേ. സ്പേസ് ഇവിടെ മൂന്നെണ്ണം ഉണ്ട്, പക്ഷെ നമുക്ക് എന്താ, ഈ നമ്മുടെ അൽഗോരിതം വെച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റിലാണെങ്കിൽ നമുക്ക് എന്താ ഇൻസേർഷൻ പോസിബിൾ അല്ലേ. ഇവിടെ എന്ത് കാണിക്കും, ക്യൂ ഓവർഫ്ലോ ആന്ന് കാണിക്കും എപ്പോഴും. എന്തുകൊണ്ടാ, റയർ മാക്സിമത്തിലേക്ക് എത്തി നിൽക്കുക അല്ലേ. അപ്പോൾ ഈ നമ്മുടെ നോർമൽ ക്യൂ എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. ആ ഡ്രോബാക്കാണ് ഇപ്പോൾ നമ്മളിവിടെ പറയുന്നത്. അതായത് എലമെൻറ്റിനെ നമ്മൾ ഡെലീറ്റ് ചെയ്ത് പോയാലും എന്താ, സ്പേസ് അവിടെ അങ്ങനെ തന്നെ കെടുക്കും, സ്പേസ് യൂട്ടിലൈസേഷൻ ഇല്ല നമ്മൾക്ക്. അതായത് ക്യൂവും മാക്സിമത്തിലാണ് നിൽക്കണേ, റയർ മാക്സിമത്തിലേക്കാണ് നിൽക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ക്യൂ ഫുള്ളാന്നാണ് കൺസെപ്റ്റ് അല്ലേ. റയറിൻ്റെ വാല്യൂ മാക്സിമം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ, അതിൽ നിന്ന് ഡെലീറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ഡെലീറ്റ് ചെയ്ത് എന്താ എലമെൻസ്, ദാറ്റ് മീൻസ് അവിടുത്തെ സ്പേസ് അങ്ങനെ വേക്കൻ്റ് ആയിട്ട് കൊടുക്കും. അപ്പോൾ ഇത് നോർമൽ കേസിൽ ക്യൂവിൻ്റെ ഒരു ഡ്രോബാക്കാന്ന് പറയാം. ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്താ സർക്കുലാർ ക്യൂ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, സർക്കുലാർ ക്യൂ എന്ന് പറഞ്ഞാലും എന്താ, ഇതുപോലെ തന്നെ ഒരു ലോജിക്കൽ കൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ നോക്കാം, ഒരു സർക്കുലാർ ക്യൂ അല്ലേ, പേരിൽ തന്നെയുണ്ട്, ക്യൂവിനെ നമ്മളെന്താ ഒരു സർക്കിളാക്കിയിട്ട് സർക്കുലാർ ഫോമിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒരു സർക്കിൾ കാണുന്നുണ്ടായിരിക്കും അല്ലേ, പക്ഷെ എന്താ അത് ഒരു ക്യൂ ആണ് എന്നാ കാണുന്നുണ്ടായിരിക്കും. ഇതിലെങ്ങനെയാണ്, 0 to 7 എലമെൻസിന് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റും ഇല്ലേ. 8 എലമെൻസിനെ കൊള്ളുന്ന സ്പേസ് കാണുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് 0 നിൽക്കണു, റയർ എത്രയിലാണ്, റയർ 4 അല്ലേ. ഇനിയും ഇതിലെന്താ സ്പേസുകളുണ്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും ഇല്ലേ. അപ്പോൾ സർക്കുലാർ ക്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ നോർമൽ ക്യൂ, പക്ഷെ അതിനെ നമ്മൾ എന്താ ഒരു സർക്കുലാർ ഫോമിൽ ട്രീറ്റ് ചെയ്യുന്നു. എന്തിന് വേണ്ടിയിട്ട്, നമ്മൾ നോർമൽ കേസിൽ ക്യൂവിനൊരു എന്താ ഡ്രോബാക്ക് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഡ്രോബാക്ക് എന്താണെന്ന് കണ്ടു, നമുക്ക് സ്പേസിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്താ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഈ സർക്കുലാർ ക്യൂ എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് ഇനി സ്പേസ് യൂട്ടിലൈസേഷൻ നടക്കണേന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിവിടെ ഫസ്റ്റ് പിക്ചർ കാണുന്നുണ്ടായിരിക്കും ഇല്ലേ. ഫസ്റ്റ് പിക്ചറിൽ എത്രയാ ക്യൂ ഓഫ്, ദാറ്റ് മീൻസ് 0 to 9 എലമെൻസിന് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റും ഇല്ലേ. 10 എലമെൻസിന് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ക്യൂ
അല്ലേ. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്രണ്ട് എത്രയിലേക്ക് അപ്പൊ നിൽക്കുന്നത്, 6 അല്ലേ. അതായത് ഫ്രണ്ട് ഓരോ പ്രാവശ്യം ഇൻക്രിമെന്റ് വന്നു എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ അതിൽ നിന്ന് എലമെന്റ്സിനെ റിമൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓരോ പ്രാവശ്യം ഫ്രണ്ടിന് ഇൻക്രിമെന്റ് ചെയ്ത് ഫ്രണ്ട് ഇപ്പൊ എത്രയിൽ നിൽക്കണു, 6th പൊസിഷനിൽ നിൽക്കണു അല്ലേ. റയർ എത്രയിൽ നിൽക്കണു, 8th പൊസിഷനിൽ നിൽക്കണു അല്ലേ. ഈ കൺസെപ്റ്റ് നോക്കാന്ന് വെച്ചാൽ ക്യൂ എംപ്റ്റി ഫുൾ ആണെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഇല്ല അല്ലേ, ക്യൂ ഫുൾ അല്ല അല്ലേ. നമുക്ക് ഒരു സ്പേസും കൂടിയും ഇതിൽ, ഒരു ഇൻസേർഷനും കൂടി ഇതിൽ പോസിബിൾ ആണ് അല്ലേ. ക്യൂ റയർ മാക്സിമത്തിലേക്ക് ആയിട്ടില്ല. അപ്പം നമുക്ക് എന്താ, ഇതിൽ ഒരു എലമെന്റിനെയും കൂടി നമുക്ക് പോസിബിൾ ആണ് ഇൻസേർട്ട് ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് പിക്ചർ നോക്കി. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ എന്താ സർക്കുലാർ ക്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യാണ്. ഓക്കെ, സർക്കുലാർ ക്യൂ ആകുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, ഒരു സർക്കിൾ അല്ലേ. സർക്കിൾ ക്യൂവിനെ നമ്മൾ എന്താ ഒരു സർക്കിൾ ഫോമിൽ സർക്കുലാർ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഫ്രണ്ട് റയർ ഒക്കെ കാണിക്കുന്നുണ്ട് അല്ലേ. ഇല്ലേ, ഫ്രണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ 0 അല്ലേ. റയർ എത്രയിലാണ് നിൽക്കുന്നത്, 5th പൊസിഷനിലേക്ക് നിൽക്കണു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഇവിടെ നമ്മൾ ഒരു എലമെൻറ്റിനെ ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഒരു എലമെൻറ്റിനെ ആഡ് ചെയ്യുമ്പോൾ, സോറി, ഒരു എലമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട് എന്ന് പറഞ്ഞത് 0 25 എന്ന് പറഞ്ഞ എലമെൻറ്റിനെ റിമൂവ് ചെയ്തു. ഫ്രണ്ട് എന്തായി അല്ലേ, 25 റിമൂവ് ചെയ്തു, 13 റിമൂവ് ചെയ്തു. എത്രയിലേക്കായി ഫ്രണ്ട്? 2 എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് വന്നു അല്ലേ. ഇനി അടുത്തൊരു പിക്ചർ നോക്കി നോക്കിയേ. നമ്മൾ ഒരു എലമെൻറ്റിനെ ആഡ് ചെയ്തു അല്ലേ. ഓരോ എലമെൻറ്റിനെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, ഏറ്റവും ഫസ്റ്റ് കാണിച്ച ഒരു ലീനിയർ ക്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിനി ഒറ്റൊരു എലമെൻറ്റിനെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അത് കഴിഞ്ഞാൽ നമ്മളുടെ ക്യൂ എന്താവും, മാക്സിമം ആവും, ക്യൂ ഫുള്ളാന്ന് പറയും കണ്ടീഷൻ അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു എലമെൻറ്റിനെയും കൂടി ആഡ് ചെയ്തു അല്ലേ. എലമെൻറ്റിനെ ആഡ് ചെയ്തപ്പോൾ റയർ എത്രയിലായി, 7 അല്ലേ. ഇനി നോർമൽ ക്യൂ ആണെങ്കിൽ നമുക്ക് ഇതിൽ ഇൻസേർഷൻ പോസിബിൾ ആണോ? അതായത് റയറിൻ്റെ വാല്യൂ ഇപ്പോൾ മാക്സിമത്തിലേക്ക് എത്തി അല്ലേ. നോർമൽ ക്യൂ ആണെങ്കിലോ, ഒരു ലീനിയർ ക്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്കിനി ഇൻസേർഷൻ പോസിബിൾ അല്ല. പക്ഷെ എന്താ, ഇവിടെ എത്ര സ്പേസുകൾ ഇങ്ങനെ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് ഇല്ലേ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ എന്ത്, ഈ സർക്കുലാർ ക്യൂ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്താ, റയർ മാക്സിമം ആയിട്ടുണ്ടെങ്കിൽ നോർമൽ കേസിൽ പറയും ക്യൂ ഫുള്ളാണ്, നമുക്കിനി ഇൻസേർഷൻ പോസിബിൾ അല്ല എന്ന് പറയും അല്ലേ. അപ്പോൾ നമ്മൾ സർക്കുലാർ ക്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ പ്രാവശ്യവും നമ്മൾ എന്താ ക്യൂ മാക്സിമത്തിലാക്കി എത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതായത് ക്യൂ മാക്സിമത്തിലേക്ക് എത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, റയറിൻ്റെ വാല്യൂ മാക്സിമത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പക്ഷേ സ്പേസ് ഉണ്ട് അല്ലേ നമുക്ക് ഓൾറെഡി ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, സർക്കുലാർ ക്യൂ ആണെങ്കിൽ റയറിൻ്റെ വാല്യൂ ജസ്റ്റ് 0 ആയിട്ട് വീണ്ടും എന്താവണു, സെറ്റ് ചെയ്യുന്നു. കണ്ടാ, ഓൾറെഡി റയറിൻ്റെ വാല്യൂ മുന്നത്തെ പിക്ചറിൽ എത്രയായിരുന്നു, 7 അല്ലേ. ദാറ്റ് മീൻസ് ക്യൂ ഫുള്ളാന്നാണ് നോർമൽ കേസിൽ പറയുക. പക്ഷെ നമ്മൾ സർക്കുലാർ ക്യൂ ആയ കാരണം എന്ത് ചെയ്യുന്നു, വീണ്ടും നമ്മൾ ഒരു എലമെൻറ്റിനെ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു അല്ലേ. ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്തു, റയറിൻ്റെ വാല്യൂ 7 മാക്സിമം ആയിരുന്നത് പിന്നെയും എന്തായി, 0 എന്ന് പറഞ്ഞത് വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്തു, 0th പൊസിഷനിലേക്ക് വീണ്ടും വന്നു അല്ലേ. ഇനി ഓരോ പ്രാവശ്യം ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ എന്താവും, റയറിൻ്റെ വാല്യൂ ഇങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് വന്നോളൂ. അപ്പോൾ അവിടെ സ്പേസിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തില്ലേ. നോർമൽ ക്യൂ ആണെങ്കിൽ നമുക്ക് എന്താ, റയറിൻ്റെ വാല്യൂ മാക്സിമം ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ക്യൂ എന്താ ഓവർഫ്ലോ ആണ്, ക്യൂ ഫുള്ളാണ്, നമുക്കിനി ഇൻസേർഷൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്താ, അവിടെ വേക്കൻ്റ് ആയിട്ട് സ്പേസുകൾ ഉണ്ടായിരുന്നു അല്ലേ, ഫ്രണ്ടിൽ വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസുകൾ ഉണ്ടായിരുന്നു, നമുക്ക് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷേ നമ്മൾ അപ്പോഴാണ് എന്ത്, സർക്കുലാർ ക്യൂ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്, അതായത് ക്യൂവിനെ നമ്മൾ എന്ത് ചെയ്തു, സർക്കിൾ ഫോമിൽ അല്ലേ. അപ്പം ഇങ്ങനെ എന്താ, ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓടിക്കളിക്കുന്ന ഒരു ഫോം അല്ലേ. അപ്പോൾ ഫ്രണ്ടും റയറും എന്താ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വട്ടത്തിൻ്റെ ഉള്ളിൽ നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ അല്ലേ, നമ്മൾ ക്യൂവിനെ നമ്മൾ വട്ടാക്കി നിർത്തുന്നു അല്ലേ. അപ്പോൾ ആ വട്ടത്തിൻ്റെ ഉള്ളിൽ പണ്ട് നമ്മൾ മറ്റേ ഇതിൽ കളിക്കും ഇല്ലേ, മറ്റേ സർക്കിൾ കളിക്കും, വട്ടത്തിൽ ഇങ്ങനെ കളിക്കില്ലേ. അപ്പോൾ നമ്മൾ എന്താ നിന്നിരുന്ന പൊസിഷനിൽ തന്നെയാണോ നമ്മൾ നിൽക്കുക? അല്ല അല്ലേ, നമ്മളുടെ പൊസിഷനും ഇങ്ങനെ ചേഞ്ച് വരും, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ വരും. അതേപോലെ അതായത് ക്യൂ മാക്സിമം ആയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യുന്നത്, സോറി, റയർ മാക്സിമം ആയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യുന്നത്, ആദ്യം തന്നെ പിന്നെയും എന്താ 0 തൊട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് വരും. അപ്പം നമുക്ക് എന്താ മാക്സിമം യൂട്ടിലൈസേഷൻ, സ്പേസിനെ നമുക്ക് അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സ്പേസിനെ യൂട്ടിലൈസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് എന്താ മെമ്മറി അല്ലേ, മെമ്മറിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്തൊക്കെ കണ്ടു, അൽഗോരിതംസ് കണ്ടു അല്ലേ, രണ്ടെണ്ണം അൽഗോരിതംസ് നന്നായിട്ട് എന്താ നന്നായി ശ്രദ്ധിച്ച് സ്റ്റെപ്പുകൾ എഴുതിയിട്ട് ഒരു ക്യൂ, ജസ്റ്റ് ഒരു ക്യൂ വെച്ചിട്ട് എക്സാമ്പിൾ വെച്ച് നോക്കിയിട്ട് സ്റ്റെപ്പുകൾ എഴുതി കാണിക്കുക, സ്റ്റെപ്പുകൾ എഴുതി പഠിക്കുക നമ്മൾ. ഓക്കെ, പിന്നെ കണ്ടതാണ് എന്ത്, സർക്കുലാർ ക്യൂ. ഇത് മൂന്നും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത മൂന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് എപ്പോഴും ചോദിച്ച് കാണുന്ന ടോപ്പിക്കാണ്. സർക്കുലാർ ക്യൂ ഒക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ സർക്കുലാർ ക്യൂ എന്താണെന്ന്, ലീനിയർ ക്യൂ എന്താണെന്ന് നോക്കുക. അതിൻ്റെ ഡ്രോബാക്ക് അവർക്ക് കം ചെയ്യാനാണ് നമ്മൾ എന്ത് സർക്കുലാർ ക്യൂവിനെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ സർക്കുലാർ ക്യൂവിൽ എങ്ങനെയാണ് കൺസെപ്റ്റ് വർക്ക് ചെയ്യണതെന്ന് നോക്കാം.
ഓക്കെ, അപ്പോൾ ടോപ്പിക്സ് ഒക്കെ ഒന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്.